ഹരി ഓം ശ്രീഗുരുഭ്യോം നമ സുഭാഷിതം ഓം നമ ശിവായ ഓം പാർവതി പരമേശ്വരായ പാർവതീപരമേശ്വരാ ഓം ഉമാമഹേശ്വരാ ശാന്തം പദ്സനസ്തം ശശരമഗുടം പഞ്ചവക്ത്രം ത്രിനേത്രം ശൂലം വജ്രം ചരശുമഭയദം

ഭക്തർക്കും നന്മ നേരുന്നു ശിവരാത്രി മഹോത്സവത്തിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശ്രീ മഹാദേവനെ ഉപാസിക്കുന്ന കൂട്ടത്തിൽ പാർവതി ദേവിയെ കൂടെ സ്മരിക്കണം സർവകാലം മഹാദേവൻ്റെ സന്നിധു എന്നൊരു പ്രമാണമുണ്ട് പാർവതി പരമേശ്വരന്മാർ അർദ്ധനാരീശ്വര ഭാവം പൂണ്ട് ലോകത്തിൻ്റെ മാതാപിതാക്കളായി വിളങ്ങുന്നുണ്ട് അർദ്ധനാരീശ്വരത്വം അവലംബിക്കാനിടയായ സാഹചര്യം ആണ് ഇവിടെ ഇന്ന് നമുക്ക് പ്രതിപാദിക്കുവാൻ ഭഗവാൻ അനുഗ്രഹം തന്നിട്ടുള്ളത് തമിഴ്നാട്ടിലെ ഒരു മഹാക്ഷേത്രമായ തിരുവണ്ണാമലയിൽ മഹാത്മാവായ ഒരു ജീവൻ മുക്തൻ ഈശ്വരതുല്യനായി വാണിരുന്നു അദ്ദേഹമാണ് പരമഗുരുവായ രമണ മഹർഷി അദ്ദേഹത്തെ കാണാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജിജ്ഞാസുക്കൾ വന്നുകൊണ്ടിരുന്നു വളരെ കുറച്ച് മാത്രം സംസാരിച്ചിരുന്ന അദ്ദേഹം കൊച്ചു കൊച്ചു കഥകൾ പറഞ്ഞ് തൻ്റെ അനുയായികളെ ബോധവാന്മാരാക്കിയിരുന്നു ശിവപുരാണം പെരിയപുരാണം യോഗവാസിഷ്ടം തുടങ്ങിയ വിശിഷ്ട ഗ്രന്ഥങ്ങളിലെ കഥകളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അവയിൽ ഒന്നാണ് പാർവതീ പരമേശ്വരന്മാരുടെ അർദ്ധനാശി നാരീശ്വര ചരിത്രം ഒരിക്കൽ മഹാത്മ്യമേറിയ കൈലാസപർവ്വതത്തിൽ ലോകപിതാക്കളായ പാർവതീ പരമേശ്വരന്മാർ രത്നസിംഹാസനത്തിൽ ഉപവിഷ്ടരായിരിക്കുന്ന സമയത്ത് ആദരവോടെ ഭക്തന്മാർ അർപ്പിച്ച സുഗന്ധപുഷ്പങ്ങളെ കൊണ്ടും സുഗന്ധ ധൂ ധൂപങ്ങളെ കൊണ്ടും സുഗന്ധപൂരിതമായി ചമഞ്ഞ അന്തരീക്ഷത്തിൽ ദേവന്മാർക്കും ഋഷിമാർക്കും അവരവർ ആഗ്രഹിക്കുന്ന വരങ്ങൾ നൽകി അവരെയൊക്കെ അനുഗ്രഹിച്ച ശേഷം ദേവിയും ദേവനും തനിച്ചായി ദേവൻ ദേവിയെ പ്രേമപൂർവ്വം വീക്ഷിക്കുന്നത് കണ്ടപ്പോൾ ദേവി മെല്ലെ എഴുന്നേറ്റ് ദേവന്റെ പിന്നിൽ ചെന്ന് തന്നു തൻ്റെ കൈകൊണ്ട് ദേവന്റെ മൂന്ന് കണ്ണുകളും ഒരു നിമിഷം പൊത്തിപ്പിടിച്ചു ദേവൻ പെട്ടെന്ന് ചോദിച്ചു ആരാണിത് ശിവന് മൂന്ന് തൃക്കൺ കണ്ണുകളാണ് സൂര്യനും ചന്ദ്രനും അഗ്നിയും ശിവനേത്രങ്ങൾ അവ മൂന്നും അടഞ്ഞപ്പോൾ ലോകമാകെ ഇരുണ്ട് തണുത്ത് മരവിച്ച് ചൂടില്ലാതെ പോയി കേവലം അരക്ഷണമാണ് ദേവി കണ്ടുമൊത്തിയതെങ്കിലും ലോകത്തിൻ്റെ കണക്കിൽ അത് ലക്ഷക്കണക്കിന് വർഷങ്ങളായി അനുഭവപ്പെട്ടു തണുപ്പിലും വെറുങ്ങലിച്ചും പെട്ട ലോകം നിഷ്ക്രിയമായി തീർന്നു സംഭവശൂന്യമായ സ്ഥിതി ലോകത്തിലുണ്ടായി സിദ്ധന്മാർ പെട്ടെന്ന് ഓടിയെത്തി ശിവനെ സ്തുതിച്ചു വെളിച്ചം പരുത്തേണമേ ചൂട് തരയണമേ എന്ന് അപേക്ഷിച്ചു ഭഗവാൻ കരുണാർദ്ദ്രൻ ദേവിയോട് പറഞ്ഞു കൈയെടുക്കൂ ദേവി കൈയെടുത്തു ലോകമെല്ലാം വെളിച്ചവും ചൂടും പരന്നു തൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്ന സിദ്ധന്മാരോട് ഭഗവാൻ ചോദിച്ചു എത്ര കാലം ലോകം ഇരുട്ടിലാണ്ട് കിടക്കുന്നു അവിടുത്തേക്ക് അരക്ഷണം ലോകത്തിന് വർഷലക്ഷം എന്ന് സിദ്ധന്മാർ മറുപടിയും പറഞ്ഞു ഭഗവാൻ അർദ്ധഗർഭമായി ദേവിയെ നോക്കിയിട്ട് ധർമാർദ്ധങ്ങളെക്കുറിച്ച് ഇങ്ങനെ പ്രസ്താവിച്ചു ദേവി ലോകമാതാവിന് ചേർന്നതല്ല അവിടുന്ന് ഇപ്പോൾ ചെയ്തത് എല്ലാവരെയും കരുണയോടെ കാത്തുരക്ഷിക്കേണ്ടുന്ന ദേവി നാശത്തിന് ഇടപെരുമാറ് എന്റെ കണ്ണു പൊത്തിപ്പിടിച്ച് ലോകത്തിൽ വെളിച്ചവും ചൂടും ഇല്ലാതാക്കിയത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിപ്പോയി സംഹാര കർമ്മമായി പോയി അത് നിർവഹിക്കേണ്ടത് ഞാനാണ് പ്രളയകാലം വരുമ്പോൾ ഞാനത് കൊള്ളും അകാലത്തിൽ ലോകത്തിന് നാശവും ദുഃഖവും സംഭവിച്ചാൽ അത് അധർമ്മമാണ് അനർത്ഥമാണ് നേരം പോക്കിന് വേണ്ടിയാണെങ്കിലും ദേവി എൻ്റെ കണ്ണു പൊത്തിപ്പിടിച്ചപ്പോൾ ദശലക്ഷങ്ങൾ ദശലക്ഷ വർഷങ്ങൾ ലോകത്തിന് അനുഭവിക്കേണ്ടി വന്ന ക്ലേശം ദേവി ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ദേവിക്ക് അതിയായ പശ്ചാത്താപം ഉണ്ടായി തന്നെ കൊണ്ട് ഒത്തിരി പേർക്ക് ദുഃഖമുണ്ടായതിൽ ദേവിക്ക് മനഃപ്രയാസമുണ്ടായി മേലിൽ അനുചിതമായ കാര്യങ്ങളിൽ ഞാൻ ഏർപ്പാടി പക്ഷെ ഇപ്പോൾ ഏർപ്പെട്ടു പോയതിന് എനിക്ക് പ്രായ്ചിതം ചെയ്യണമെന്ന് ദേവി ആഗ്രഹിച്ചു അവൾ ഭഗവാൻ പറഞ്ഞു ദേവി കർമ്മഭൂമിയായ ഭാരതഖണ്ഡത്തിലേക്ക് എത്തുക അവിടെ ചെന്ന് തപസ് ചെയ്യുക ഏകാഗ്രതയോടുകൂടി അതുകണ്ട് ജനങ്ങൾ ധർമ്മത്തിൻ്റെ അറിയും ഭൂമിയിൽ കാഞ്ചീപുരം എന്ന പ്രസിദ്ധമായൊരു നഗരമുണ്ട് ആ കാഞ്ചിയിൽ എത്തി ചെറിയൊരു സൽക്രമം ചെയ്താൽ അളവറ്റ ഫലം ലഭിക്കുന്ന സ്ഥലമാണ് അവിടെ ഇരുന്ന് തപസ് ചെയ്തു കൊള്ളുക ദേവിയുടെ ഹൃദയത്തിൽ ഞാൻ ആനന്ദ സ്വരൂപനായി കൊള്ളാം എന്നെ വിട്ടു പിരിഞ്ഞിട്ടുള്ള വിരഹവ്യഥ ദേവിക്ക് ഉണ്ടാവുകയുമില്ല ആ നിർദ്ദേശം കേട്ട് ദേവി പരിചാരികമാരോടുകൂടി കാഞ്ചീപുരത്തിലേക്ക് പുറപ്പെട്ടു അക്കാലത്ത് കാശിയിൽ ഭയങ്കരമായ ഭക്ഷണക്ഷാമം ഉണ്ടായ കാലം മഴയില്ലായ്മ വന്നു വരൾച്ച കൂടി ആപത്തുകൾ കൂടി കൈലാസത്തു നിന്ന് കാഞ്ചീപുരത്തേക്ക് പോകും വഴി കാശി രാജ്യത്തിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ ദേവി കണ്ടു അമ്മ തൻ്റെ പ്രഭാവം കൊണ്ട് അവിടെ മനോഹരമായൊരു ആലയം നിർമ്മിച്ചു അന്നപൂർണ എന്ന നാമത്തോടു കൂടി താമസം തുടങ്ങി ഒരിക്കലും ഒഴിയാത്ത ഒരു അക്ഷയപാത്രം ദേവിയുടെ കയ്യിലുള്ളത് അന്നപൂർണേശ്വര അനുഗ്രഹം കൊണ്ട് കാശി രാജ്യത്തിൽ ആകമാനം പട്ടിണി കൊണ്ടുള്ള ദുരിതം ആർക്കും ഉണ്ടായില്ല അമ്മയുടെ അക്ഷയപാത്രത്തിൽ നിന്നും നിറഞ്ഞെല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നു അന്നപൂർണ പട്ടിണി പാവങ്ങൾക്കെല്ലാം അന്നം വിതരണം ചെയ്യുന്നതറിഞ്ഞ് രാജാവ് മന്ത്രിമാരോടുകൂടി വേഷം മാറിച്ചെന്ന് പാവങ്ങളുടെ കൂട്ടത്തിലിരുന്ന് ദേവി കൊടുത്ത ആഹാരം സ്വാദോടെ ഭക്ഷിച്ചു എടുത്താലും കൊടുത്താലും തീരാത്ത അക്ഷയപാത്രത്തിൽ നിന്ന് ജനലക്ഷങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ രാജാവിനും മറ്റും ബോധ്യമായി അന്നപൂർണ കേവലം അല്ല എന്ന് ദേവിയുടെ ആധാരബിന്ദിൽ വീട് നമസ്കരിച്ചു അനുഗ്രഹം പ്രാർത്ഥിച്ചു യാചിച്ചു കാശിരാജാവിനോട് ദേവി പറഞ്ഞു നിന്റെ ഭക്തിയെ ഞാൻ അംഗീകരിക്കുന്നു എൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ രാജ്യത്തിൽ മേലിൽ ക്ഷാമം ഉണ്ടാവുകയില്ല നല്ല മഴ കാലാകാലങ്ങളിൽ കിട്ടും ധനധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവും ഞാൻ അനുഗ്രഹിക്കുന്നു എനിക്കിവിടെ തുടർന്ന് താമസിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എനിക്ക് ദക്ഷിണദേശത്തിലുള്ള കാഞ്ചീപുരത്തേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് പ്രതികളെ നന്നായി പരിപാലനം ചെയ്ത് സുഖമായിരിക്കുക ദേവി അവിടുന്ന് അടിയൻ്റെ രാജ്യം വിട്ടു പോകരുതേ എന്ന് രാജാവ് കാക്കൽ വീണ് നമസ്കരിച്ചു ദേവിയോട് അപേക്ഷിച്ചു പോകരുതേ അമ്മേ ഞങ്ങൾക്കും ആരാധിക്കുവാനായി അവിടുത്തെ സാന്നിധ്യം തരണമേ അമ്മ സമ്മതിച്ചു അന്നപൂർണയുടെ രൂപത്തിൽ തൻ്റെ സാന്നിധ്യം കാശിയിൽ ഉണ്ട് ഉണ്ടാകും എന്ന് രാജാവിന് ഉറപ്പ് കൊടുത്ത് അമ്മയുടെ ആ സാന്നിധ്യം കാശി വിശ്വനാഥൻ്റെ അടുത്ത് അന്നപൂർണേശ്വരിയായി അമ്മ വിരാജിച്ചു സുപ്രസിദ്ധമായ കാഞ്ചി നഗരത്തിന് അതിരായി നദി ശാന്തമായി ഒഴുകുന്നുണ്ട് നദീതീരത്ത് ദേവി തപസ് ചെയ്യാൻ തുടങ്ങി വിലയേറിയ രത്നാഭരണങ്ങളെല്ലാം മാറ്റിവെച്ച് രുദ്രാക്ഷമാല അണിഞ്ഞ് പട്ടുവസ്ത്രങ്ങൾക്ക് പകരം പരിപരുത്ത മരവുരി ധരിച്ച് സുഗന്ധദ്രവ്യങ്ങൾക്ക് പകരം ദേഹം ആസകലം ഭസ്മം പൂശി അല്പാഹാരം മാത്രം കഴിച്ചുകൊണ്ട് ദേവി ഉഗ്രതപസ്സിലേർപ്പെട്ടു കമ്പാനദിയിൽ ത്രികാല സ്നാനം ചെയ്തു നനഞ്ഞ പുഴമണൽ കൊണ്ട് ശിവലിംഗമുണ്ടാക്കി ശ്രദ്ധയോടുകൂടി ശാസ്ത്രവിധി പ്രകാരമുള്ള പൂജ ദേവി തുടങ്ങി ദേവിയുടെ ആ തപോവനത്തിൽ നിരവധി മുനുസൃഷ്ടന്മാർ വന്ന് ദേവി ആദരവോടെ വീക്ഷിക്കുകയും വന്ദിക്കുകയും ചെയ്തു പോന്നു ശ്രദ്ധാപൂർവം ശിവപൂജ ചെയ്യുന്ന ഒരു ദിവസം കാട്ടിൽ നിന്ന് സംഭരിച്ച ഉത്തമ പുഷ്പങ്ങളെ കൊണ്ട് പൂജ കൊണ്ടിരിക്കുമ്പോൾ ശിവൻ ദേവിയുടെ ഭക്തി പരിശോധിക്കുവാൻ നിശ്ചയിച്ചു പെട്ടെന്ന് തന്നെ കമ്പാനദി വെള്ളപ്പൊക്കത്താൽ വെള്ളമുയർന്നു തുടങ്ങി ജലനിരപ്പ് ഉയർന്നു 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 വന്ന് ശിവപൂജ ചെയ്യുന്ന പീഠവും മണൽപ്പരപ്പുമെല്ലാം മുങ്ങി ദേവിയുടെ പരിചാരികമാർ വെള്ളപ്പൊക്കത്തെപ്പറ്റി കണ്ണടച്ച് ധ്യാനിക്കുന്ന ദേവിയോട് പറഞ്ഞുവെങ്കിലും ശിവപൂജ ഇടയ്ക്ക് വെച്ച് നിർത്തിയ സ്ഥലം വിടാൻ ദേവി തയ്യാറിലായിരുന്നു സുഹൃതികൾക്ക് മാത്രമേ ഒരു പൂജ പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ ഇഷ്ടകാര്യസിദ്ധി ഉണ്ടാകണമെങ്കിൽ പൂജ ഒഴിമിക്കണം മണലുകൊണ്ടുണ്ടാക്കിയ ശിവലിംഗം വെള്ളത്തിൽ അലിഞ്ഞു പോകാതിരിക്കാൻ അങ്ങനെ അലിഞ്ഞു പോയാൽ അതൊരു ദുർലക്ഷണമായി ഭവിക്കുമെന്നുള്ളതുകൊണ്ട് വെള്ളപ്പൊക്കം യാദൃച്ഛികമായി ഉണ്ടായതല്ലെന്ന് ബോധ്യമുണ്ടായതുകൊണ്ട് എൻ്റെ പ്രാണനാഥൻ എൻ്റെ ഭക്തി പരീക്ഷിക്കാൻ വേണ്ടി കാണിക്കുന്ന മായാദൃശ്യങ്ങൾ ആണ് ഇതെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഉറച്ച തീരുമാനത്തോടുകൂടി അമ്മ ഞാൻ ഇവിടെ വിട്ടുപോകുന്നില്ല ഭയമുള്ളവർക്ക് പോകാം എന്ന് പറഞ്ഞ് തൻ്റെ മണലുകൊണ്ടുള്ള ശിവലിംഗം വെള്ളപ്പൊക്കത്തിൽ ഒഴുക്കിൽപ്പെട്ടു പോകാതിരിക്കാൻ അമ്മ ശരിക്കും അങ്ങ് ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് ഇരുന്നു അപ്പോൾ ദിവി കേട്ടു വെള്ളം താണു ശിവലിംഗത്തെ വിടുക നീ പൂജിച്ച ഈ ശിവലിംഗം പ്രസിദ്ധമായിത്തീരും ദേവതകളെല്ലാം ഇതിനെ ആരാധിക്കും ദേവതകൾക്കെല്ലാം ഇത് വരമരളും നിന്റെ തപസ്സ് സബലമായി തീരും ഈ ശിവലിംഗം ദർശിക്കുന്നവർക്ക് പുരുഷാർത്ഥങ്ങളെല്ലാം സിദ്ധിക്കും ഞാൻ ബൃഹദ്രൂപം പൂണ്ട് അരുണാചലനായി തിരുവണ്ണാമലയുടെ ഈ നെറുകയിൽ ഞാൻ വർദ്ധിക്കും മുമ്മക്ഷുക്കൾക്ക് മുക്തി നൽകും തിരുവണ്ണാമലയുടെ പേര് അരുണാചലം എന്നുകൂടിയുണ്ട് പുണ്യാത്മാക്കൾക്ക് ദർശനം സിദ്ധിച്ച പുണ്യസ്ഥലമായി അരുണാചലം വാണരളി കൈലാസത്തെയോ മേരുപർവ്വതത്തെയോ അപേക്ഷിച്ച് വൈശിഷ്ട്യമായി തീർന്നിരിക്കുന്ന അരുണാചലം അവിടെ ഗൗതമമുനിയുടെ മുനിയുടെ ആശ്രമവുമുണ്ട് അദ്ദേഹം മഹാദേവനെ ഭജിക്കേണ്ട വിധത്തെ പറ്റിയും അരുണാചലത്തിൻ്റെ മഹിമയെപ്പറ്റിയും വർണ്ണിക്കുന്നതുണ്ട് തപസനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് മഹാദേവൻ ദേവിയോട് ആകാശവാണിയിലൂടെ പറഞ്ഞു എൻ്റെ പ്രകാശമായ സ്വരൂപം പ്രത്യക്ഷമായി ഇന്നു മുതൽ നീ കെട്ടിപ്പിടിച്ച എൻ്റെ ലിംഗവിഗ്രഹത്തിൽ കാണാൻ സാധിക്കും ദേവി അതെല്ലാം കേട്ടു അരുണാചലത്തിലേക്ക് പുറപ്പെട്ടു പിന്തുടർന്നു വന്ന ഋഷിമാരോട് പറഞ്ഞു വേണ്ട നിങ്ങൾ ഈ കമ്പാനദീതീരത്ത് ഞാൻ കെട്ടിപ്പിടിച്ച് പൂജിച്ച ശിവലിംഗത്തെ ആരാധിച്ചു കൊള്ളുക ഞാൻ കാമാക്ഷി എന്ന നാമത്തിൽ ഇവിടെ ഉണ്ടാവും എന്നെയും ശിവനെയും ആരാധിച്ചുകൊള്ളുക സകല അഭീഷ്ടങ്ങൾക്ക് നിങ്ങൾക്ക് ഭവിക്കുമെന്ന് മുനിമാരോട് യാത്ര പറഞ്ഞ് ദേവി അരുണാചലത്തിലെത്തി അവിടെ സിദ്ധന്മാരും യോഗികളും ഋഷികളും ദേവന്മാരും എല്ലാവരും വന്ന് അമ്മയെ വണങ്ങി ശിവന്റെ ആജ്ഞപ്രകാരം ഗൗതമ മുനിയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ദേവി പറഞ്ഞു അങ്ങനെ ഗൗതാശ്രമത്തിലെത്തി അദ്ദേഹത്തിൻ്റെ പുത്രനായ സദാനന്ദൻ ദേവിയെ ഉപചരിച്ചു അച്ഛൻ വനത്തിൽ കുശപ്പുല്ല് സംഭരിക്കുവാൻ പോയിരിക്കുകയാണെന്ന് ദേവിയോട് പറഞ്ഞു അമ്മേ അവിടുന്ന് വിശ്രമിച്ചാലും അച്ഛൻ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും ഗൗതമു മുനി ദേവി സന്നിധിയിലെത്തി ഗൗതമമഹർഷി ദേവിയെ നമസ്കരിച്ചു ഗൗതമഹർഷി ദേവിയെ പൂജിച്ചു നമസ്കരിച്ച് ഉപാസിച്ച് ദേവിയെ വളരെയധികം ഭക്തിയോടുകൂടി ആ ദേവി രൂപം അത് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിച്ചു ക്ഷണനേരത്തിനുള്ളിൽ വനമെല്ലാം പൂവും കായും കൊണ്ട് സമൃദ്ധമായി ദേവിയുടെ സാന്നിധ്യം കൊണ്ട് സമ്പൽ സമൃദ്ധിയുണ്ടായ മുനിക്ക് ദേവിയുടെ ആവശ്യപ്രകാരം തപോവിധികളെല്ലാം നിർദ്ദേശിച്ചു തപസ്സുകൊണ്ട് പ്രസന്നനായി മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷമായി വരുംവിധം പൂജ നടത്തുവാൻ ദേവി വിധോമർഷിയെ ഗുരുവാക്കിക്കൊണ്ട് ശിക്ഷിത്വം സ്വീകരിച്ചുകൊണ്ട് ദേവി ദേവി ശിവപൂജ സമാരംഭിച്ചു അങ്ങനെ ആ പൂജയിൽ മഹാദേവൻ സന്തുഷ്ടനായി പ്രത്യക്ഷപ്പെട്ടു അവിടുന്ന് എനിക്ക് ഒരു വരം മാത്രമേ തരേണ്ടതുള്ളൂ അവിടുത്തെ ദേഹത്തിൽ പാതിയായിരിക്കുവാൻ എന്നെ അനുവദിക്കണം എനിക്ക് വയ്യ ഇനിമേൽ ഒറ്റയ്ക്ക് താമസിക്കുവാൻ അര നിമിഷം പോലും അങ്ങേ പിരിഞ്ഞിരിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ദേവി മഹാദേവനെ പ്രത്യക്ഷമായി കണ്ടപ്പോൾ ഗൗതമർഷയുടെ സാന്നിധ്യത്തിൽ വച്ച് അപേക്ഷിച്ചു വേറിട്ടിരുന്നതുകൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്യാൻ ഇടയായത് വേറിട്ടിരുന്നു കൊണ്ടാണ് എനിക്ക് പ്രായ്ചിത്തം ചെയ്യേണ്ടി വന്നത് അപ്രകാരം തെറ്റുകൾ ആവർത്തിക്കുവാതിരിക്കുവാൻ വേണ്ടി ഞാൻ അവിടുത്തേക്ക് അഭ്യർത്ഥിക്കുകയാണ് അവിടുത്തെ ശരീരത്തിലെ അർത്ഥം എനിക്ക് നൽകണമേ ദേവിയുടെ പ്രാർത്ഥന മാനിച്ച് മഹാദേവൻ തൻ്റെ ശരീരത്തിൽ പാതി ദേവിക്ക് നൽകിയതാണ് മഹാദേവൻ അർദ്ധനാരീശ്വരനായി തീരുവാനുള്ള സന്ദർഭം അർദ്ധം നാരിയും അർദ്ധം ഈശ്വരനും ചേർന്ന് അർദ്ധനാരീശ്വര സ്വഭാവം ഉണ്ടായിത്തീർന്നു ഈ മൂർത്തിയെ തന്നെ സോമൻ ഉമയോടുകൂടിയവൻ എന്നും അമ്പയോടുകൂടിയവൻ എന്നും ഭക്തന്മാർ കീർത്തിക്കുന്നു അർദ്ധനാരീശ്വര സ്വരൂപത്തെ ധ്യാനിക്കുന്ന മന്ത്രശ്ലോകമാണ് നാം ആദ്യം ചൊല്ലിയത് പഞ്ചഭക്രം ത്രി നേത്രം വജ്രം ജ ഖ്ഗം പരശു അഭയദം ദക്ഷഭേ വം

ഓരോ മുഖത്തിലും മൂന്ന് കണ്ണുകളുമുള്ള ശിവനെ പാർവതീപതിയെ ഞാൻ നമസ്കരിക്കുന്നു അർദ്ധനാരീശ്വരൻ്റെ വലതുഭാഗത്ത് അഞ്ചും ഇടത് ഭാഗത്ത് അഞ്ചുമായി പത്ത് കൈകളുണ്ട് വലത്തെ കൈകളിൽ ശൂലം വജ്രം ഖഡ്ഗം പരശു അഭയമുദ്ര എന്നിവയാണ് ഇവയഞ്ചും ശിവചിഹ്നങ്ങളാണ് ഇടത്തെ കരങ്ങളിൽ നാഗം പാശം ഖണ്ഡ പ്രളയാഗ്നി അങ്കുശം ഇവ ധരിച്ചിരിക്കുന്നത് ദേവിയാണ് നാനാ അലങ്കാരങ്ങളാൽ പ്രകാശിക്കുന്നവരാണ് സ്ഫടികം പോലെ അകവും പുറവും നിർമ്മലമായ പാർവതി പരമേശ്വര ദേവന്മാരെ ഞാൻ നമസ്കരിക്കുന്നു പാർവതീ പരമേശ്വരന്മാർ ശിവപാർവതിമാർ ഇതിൽ ശിവനെയും പാർവതിയെയും ഒരുമിച്ച് കണ്ടുകൊണ്ട് എല്ലാ സന്ധികളിലും നാം പ്രാർത്ഥിച്ചാൽ അത് ശിവരാത്രി വ്രതപുണ്യം തന്നെ കിട്ടും മാസങ്ങളിൽ ഓരോ പക്കങ്ങൾ ഓരോ മാസത്തിലും പ്രത്യേകമായിട്ടുണ്ട് ആ പക്ക ദിവസങ്ങളിൽ ഈ ഉപാസന നടത്തിയാൽ ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും പൂർണ്ണ അനുഗ്രഹം കിട്ടും എല്ലാ പ്രദോഷസന്ധികളിലും പ്രദോഷവ്രതം നോറ്റ് പാർവതീ പരമേശ്വരന്മാരെ പൂജിച്ചാൽ അനർഘ്യ കൈവല്യ പദപ്രാപ്തി കിട്ടും പ്രത്യേകിച്ചും കുംഭമാസത്തിലെ ഈ വരുന്ന ശിവരാത്രി ദിവസം അഹോരാത്രം ഉപാസിച്ചാൽ ആ ഭക്തന് പിന്നൊന്നും നേടേണ്ടതില്ല സർവ്വതും ഭഗവാനും ഭഗവതിയും തരും എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു രമണ മഹർഷി അർദ്ധനാരീശ്വര ചരിത്രം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു ഇനിയും രമണ മഹർഷി മഹാദേവനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് തുടർന്ന് അറിയുവാൻ മഹാദേവനും മഹാദേവിയും അനുഗ്രഹിക്കട്ടെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും നന്മയുണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ഭഗവാനോട് അപേക്ഷിക്കുന്നു തിരുവേറ്റുമാനൂരപ്പനും തൃപ്രങ്കോട്ടപ്പനും വടക്കുംനാഥ ഭഗവാനും എല്ലാവരും അനുഗ്രഹിക്കുവാൻ അപേക്ഷിക്കുന്നു നന്മയുണ്ടാവട്ടെ നന്മയുണ്ടാവട്ടെ നന്മയുണ്ടാവട്ടെ